നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിറിയയിൽ നേരിട്ടുള്ള ഇടപെടലിലേക്ക് ഇറാൻ തയ്യാറെടുക്കുന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ റഷ്യയാണ് സിറിയൻ സർക്കാരിന് പിന്തുണയുമായി വിമത സേനയ്ക്കെതിരെ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ റഷ്യയ്ക്ക് പരിമിതികളുണ്ട്. യുക്രൈനുമായി യുദ്ധം നടത്തുന്ന റഷ്യൻ സൈന്യം അവിടെ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ സിറിയയിൽ വലിയൊരു പ്രതിസന്ധിയാണ് ഉടലെടുത്തിരിക്കുന്നത്. ഹയാത് തഹ്രീർ അൽഷാം ഏറെ ബുദ്ധിപൂർവമാണ് സിറിയയിൽ പെട്ടെന്ന് തന്നെ ഒരു യുദ്ധം പുറത്തെടുത്തിരിക്കുന്നത്. അതായത് റഷ്യയ്ക്ക് ഈ ഘട്ടത്തിൽ സിറിയയിൽ ഇടപെടാൻ പരിമിതികൾ ഉണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഉടനെ തന്നെ ഒരു ആഭ്യന്തര യുദ്ധത്തിലേക്ക് HTS ഇറങ്ങിപ്പുറപ്പെട്ടത്. എന്നാൽ ഒരു തരത്തിലും വിമത സംഘം സിറിയയിൽ അധികാരത്തിലെത്താൻ ഇറാൻ അനുവദിക്കില്ല. അസദിന്റെ ഭരണകൂടം ഷിയ വിഭാഗമാണ്, എന്നാൽ HTS ആകട്ടെ സുന്നി വിഭാഗമാണ്. ഇതുകൊണ്ട് തന്നെ ഇറാന് അസദ് ഭരണകൂടത്തെ നിലനിർത്തണം എന്നുള്ളത് അവരുടെ കൂടി ഒരു ആവശ്യമാണ്. ഈ ഘട്ടത്തിലാണ് റഷ്യയുടെ പരിമിതികൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഇറാൻ ശക്തമായ രീതിയിൽ സിറിയയിൽ ഇടപെടലിന് തയ്യാറാകുന്നത്. ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന നേതാക്കൾ എല്ലാവരും തന്നെ ഇപ്പോൾ ഡമാസ്കസിലെത്തി ചർച്ചകൾ നടത്താനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. കഴിഞ്ഞ ദിവസം ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാഗ്ജി ഡമാസ്കസിലെത്തി അസദുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇപ്പോൾ പിന്നാലെ ഇറാൻ റവല്യൂഷണറി ഗാർഡിന്റെ മുതിർന്ന തലവൻ തന്നെ നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്താനുള്ള നീക്കം നടത്തുകയാണ്. ഇതുമാത്രമല്ല, അസദ് സേനയ്ക്കൊപ്പം ചേർന്ന്, അതായത് സിറിയൻ ഭരണകൂടത്തിന്റെ സേനയ്ക്കൊപ്പം ചേർന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡും യുദ്ധരംഗത്തേക്ക് ഇറങ്ങുന്നു എന്നുള്ള ചോദ്യങ്ങൾ ശക്തമാകുകയാണ്. അങ്ങനെ നേരിട്ട് ഇറാൻ രംഗത്തേക്ക് വരികയാണെങ്കിൽ HTSന് സ്ഥിതി കൂടുതൽ സങ്കീർണമാകും. അവർക്ക് ഇറാൻ സേനയോട് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. വിമത സംഘങ്ങൾ എല്ലാവരും തന്നെ ചേർന്നാണിപ്പോൾ പലയിടങ്ങളിലായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസത്തെ ഒരു ഭീകര അവസ്ഥ HTSന്റെ പടയാളികൾ എല്ലാവരും തന്നെ അസദിന്റെ കൊട്ടാരം വളഞ്ഞ് അവിടെ കയ്യേറുകയും പിടിച്ചടക്കുകയും അലപ്പോ പൂർണ്ണമായും പിടിച്ചടക്കുകയും ചെയ്ത ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതോടെയാണ് ഇപ്പോൾ ഇറാൻ ഒരു ഇടപെടലിന് തയ്യാറായിരിക്കുന്നത്. HTS ഗ്രൂപ്പ് അലപ്പോ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും പിടിച്ചെടുത്തിരിക്കുകയാണ്. ഇതോടെയാണ് ഇറാൻ ഇപ്പോൾ സിറിയയിലേക്ക് പൂർണ്ണമായും എത്താൻ പോകുന്നത്. സിറിയൻ ഭരണകൂടം ദീർഘകാലമായി വിദേശ പിന്തുണയെ ആശ്രയിക്കുന്ന കാഴ്ചയാണ് ഇപ്പോഴും ഉള്ളത്. പ്രത്യേകിച്ചും അലപ്പോയുടെ നിയന്ത്രണം തിരിച്ചു പിടിക്കാനുള്ള 2016 യുദ്ധത്തിൽ റഷ്യൻ വ്യോമസേനയുടെ ഇടപെടൽ നിർണായകമായിരുന്നു. ഇറാനിയൻ റവല്യൂഷണറി ഗാർഡിലെ അംഗങ്ങൾ ഉൾപ്പെടെയുള്ള ഇറാനിയൻ സേനയെ സിറിയൻ ഭരണകൂടം വളരെയധികം ആശ്രയിക്കുന്നു. സിറിയയിലെ കലാപം ഇല്ലാതാക്കാൻ ഇറാൻ ഏത് സഹകരണത്തിനും തയ്യാറാണെന്ന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്ക്യാൻ ബാഷർ ഭരണകൂടത്തെ അറിയിച്ചിരിക്കുന്നത്. അതേസമയം വിമതരുടെ നിയന്ത്രണത്തിലുള്ള നഗരമായ ഇദ്ലിബിൽ റഷ്യൻ സിറിയൻ ജെറ്റ് വിമാനങ്ങൾ ആക്രമണം നടത്തിയതായി വിവരങ്ങൾ പുറത്തുവന്നിട്ടുണ്ട്. ഇത് കലാപകാരികളെ നഗരം വിട്ടുപോകാൻ നിർബന്ധിതരാക്കിയേക്കും. ഇതിനിടെ ഹയാത് തഹ്രീർ അൽഷാമിനെ അമേരിക്ക ഭീകര സംഘടനയായി പ്രഖ്യാപിച്ചുവെന്നും അതിനാൽ ഞങ്ങൾക്ക് ഈ ഗ്രൂപ്പിനെ കുറിച്ച് ആശങ്കയുണ്ടെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജേക്ക് സള്ളിവൻ പറഞ്ഞു. സിറിയയിൽ സമാധാനവും സുസ്ഥിരതയും കൊണ്ടുവരാൻ കഴിയുന്ന UN സുരക്ഷാ കൌൺസിൽ പ്രമേയങ്ങൾ പൂർണ്ണമായും നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. സിറിയൻ പ്രദേശത്തിന്റെ ഏകദേശം 70% അസദ് ഭരണത്തിന്റെ നിയന്ത്രണത്തിലാണ്. ശേഷിക്കുന്ന പ്രദേശങ്ങൾ പ്രതിപക്ഷ ഗ്രൂപ്പുകളുടെയും കുർദിഷ് സേനകളുടെയും അമേരിക്ക, തുർക്കി തുടങ്ങിയ രാജ്യങ്ങളുടെയും നിയന്ത്രണത്തിലാണ്. സിറിയൻ സർക്കാർ സേനയും വിമത പോരാളികളും തമ്മിലുള്ള 2016 അലപ്പോയിലെ യുദ്ധവിജയത്തിന് പിന്നിൽ റഷ്യയുടെയും ഇറാന്റെയും സഹായമുണ്ടായിരുന്നു. സിറിയയിലെ ടാർട്ടസിലെ നാവിക താവളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ റഷ്യ തങ്ങളുടെ സൈനിക സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അതിർത്തിക്കടുത്തുള്ള കുർദിഷ് പിന്തുണയുള്ള വിമത ഗ്രൂപ്പുകളെ ലക്ഷ്യം വെച്ചായിരുന്നു റഷ്യയുടെ ഈ നടപടി. ഇത് റഷ്യയ്ക്ക് ഒരു സ്ഥിരമായ പ്രതിരോധവും പ്രാദേശിക മേൽക്കൈയും നൽകുന്നുണ്ട്. അലപ്പോയ്ക്കുള്ളിൽ സ്കൂളുകളും സർക്കാർ ഓഫീസുകളും അടച്ചിട്ടുണ്ടെന്ന് സർക്കാർ അനുകൂല സ്റ്റേഷനായ ഷാം FM റേഡിയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അതേസമയം സംഘർഷം രൂക്ഷമായതോടെ അലപ്പോയിലെ 2 പ്രധാന പൊതു ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന വിവരങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സാധാരണക്കാരായ ജനങ്ങൾക്ക് പലയിടങ്ങളിലും അവശ്യ സേവനങ്ങൾ ലഭിക്കുന്നതിൽ അനുഭവപ്പെടുന്ന വെല്ലുവിളികൾ അവരെ മാനസികമായും തകർച്ചയിലേക്ക് തള്ളിവിട്ടുകൊണ്ടിരിക്കുകയാണ്.
സംഘർഷം രൂക്ഷമായ സിറിയയിൽ അടിസ്ഥാന സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കുന്നതിൽ യു എൻ അടിയന്തരമായി ഇടപെടണമെന്നാണ് മറ്റ് ലോകരാജ്യങ്ങൾ ആവശ്യമുന്നയിച്ചിരിക്കുന്നത്. സിറിയയിലെ അവസ്ഥ കൂടുതൽ സങ്കീർണമാകുകയാണ്. ഇറാൻ റവല്യൂഷണറി ഗാർഡ് കൂടി നേരിട്ട് യുദ്ധത്തിലേക്ക് ഇറങ്ങുമ്പോൾ സ്ഥിതി കൂടുതൽ വഷളാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.